സൗന്ദര്യലഹരീ കൃസമംഗളദദായ ശവര്യാതി രാജയത്തെ നമ സൗന്ദര്യലഹരിയുട ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകമാണ് മനസ്സിലാക്കിയത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ ദേവിയുടെ ധ്യാനം പറയപ്പെട്ടു അത് സൃഷ്ടിയുടെ ആദിമരൂപം കൂടിയാണ് സൃഷ്ടിയുടെ ആദിമരൂപത്തില് ഒന്നായിരിക്കുന്ന തത്വം രണ്ടായി പിരിയുന്നു പ്രകൃതിയും പുരുഷനുമാകുന്നു പ്രകൃതിയുടെ രൂപത്തിൽ പരാശക്തിയും പുരുഷൻ്റെ രൂപത്തിൽ ഏകരൂപമായ ചൈതന്യവും ആഗമശാസ്ത്രങ്ങളിൽ ആ ഏകരൂപമായ ചൈതന്യത്തെ തുരീയമെന്നും സദാശിവനെന്നും ഒക്കെ വർണ്ണിക്കാറുണ്ട് ഏതു ഭാവത്തിലായാലും ആത്മാവിൻ്റെ രൂപത്തിൽ പ്രവർത്തക ശക്തിയുണ്ട് ചൈതന്യത്തിൽ ജ്ഞാനത്തിലുള്ള പ്രവർത്തക ശക്തിയെയാണ് നാം ക്രിയാശക്തി എന്ന് പറയുന്നത് ക്രിയാശക്തിക്ക് ഒരു വർണ്ണം കൊടുക്കാമെങ്കിൽ അത് അരുണവർണ്ണമായിരിക്കും ചുവപ്പ് വർണ്ണമായിരിക്കും അതാണ് ചുവപ്പ് വർണ്ണത്തിന് ഇത്രയേറെ പ്രാധാന്യം ചുവപ്പ് വർണ്ണം സൃഷ്ടിയുടെ സൂചകമാണ് വെളുപ്പ് വർണ്ണം ജ്ഞാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സൂചകമാണ് കറുപ്പ് വർണ്ണം സംഹാരത്തിൻ്റെ പ്രളയത്തിൻ്റെ സൂചകവുമാണ് അതുകൊണ്ട് പ്രകൃതിയുടെ ഭാവത്തിൽ വർണ്ണിക്കുമ്പോൾ മായാശക്തിയുടെ ഭാവത്തിൽ വർണ്ണിക്കുമ്പോൾ എപ്പോഴും ചുവപ്പ് വർണ്ണമാണ് കാണിക്കുക ഏത് ശാസ്ത്രത്തിൽ നോക്കിയാലും ഈ ചുവപ്പ് വർണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഇന്നത്തെ സയൻസിൽ കൂടി അങ്ങനെയാണ് ഇപ്പോൾ പ്രകാശത്തിൻ്റെ കാര്യം നമുക്കറിയാം അപ്പോൾ വർണ്ണം പറയുമ്പോൾ പ്രകാശത്തെ പറയണം പ്രകാശത്തിലുള്ള വർണ്ണങ്ങള് സപ്തവർണങ്ങള് അല്ലെങ്കിൽ സപ്തവർണങ്ങളുടെ വേരിയേഷൻസ് അത് എവിടെ പ്രകടമാകുന്നു എവിടെ പ്രകടമാകുന്നില്ല ഇപ്പോൾ ഒരു വസ്തു ചുവപ്പ് വർണ്ണമായി കാണുന്നത് പ്രകാശകിരണങ്ങളിലെ ചുവപ്പെന്ന ആ അംശം റിഫ്ലക്റ്റ് ആവുകയും മറ്റു വർണ്ണങ്ങൾ അതിൽ ലീനമാകുകയും ചെയ്യുമ്പോഴാണ് അതുപോലെ എല്ലാ വർണ്ണങ്ങളും ലീനമായിരുന്നാൽ അത് കറുപ്പാകും ഒന്നും പ്രത്യേകിച്ച് റിഫ്ലക്റ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം റിഫ്ലക്റ്റ് ആകുന്ന ഒരു ഒരവസ്ഥയിൽ വെളുപ്പാകും എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചുവപ്പിൻ്റെ കഥ പറയുമ്പോൾ ചുവപ്പ് പ്രകൃതിയുടെ രൂപമായിരിക്കാൻ കാരണം സൃഷ്ടിയുടെ ആദിയിൽ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് സൃഷ്ടിയുടെ ആദിയാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഒരു ദിവസത്തെ സൃഷ്ടി അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കം അത് സൂര്യോദയമാണെന്ന് കരുതുകയാണെങ്കിൽ അവിടെ അരുണാഭമായിട്ടാണ് ഉണ്ടാകുന്നത് ആ അരുണാഭത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് ഇപ്പോൾ രാത്രി സമാപിക്കുകയും പ്രാതക്കാലത്ത് ആ അരുണവർണത്തോടു കൂടി സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പ്രവർത്തനത്തിൻ്റെ ഏത് നോക്കിയാലും ശക്തിയുടെ ചാലനത്തിൽ നോക്കിയാൽ അരുണവർണ്ണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതാണ് അരുണാഭമായിട്ട് ദേവിയെ വർണ്ണിക്കാൻ കാരണം ഇപ്പോൾ ശരീരത്തിന് ചുവപ്പ് കളറാണ് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് വർണ്ണിക്കുമ്പോൾ ശക്തിയുടെ രൂപത്തിൽ വർണ്ണിക്കുമ്പോൾ ചുവപ്പ് വർണ്ണമായി പറയുന്നു അപ്പോൾ മായയുടെയും രൂപം അത് തന്നെയാണ് വാസ്തവത്തിൽ മൂന്ന് ഗുണങ്ങളും ഒരുമിച്ചാണ് നിൽക്കുന്നത് പക്ഷേ പ്രവർത്തന രീതിയിൽ ക്രിയാശക്തിയുടെ രീതിയിൽ ആ ദേവിയുടെ വർണ്ണം ചുവപ്പാണ് ആ ചുവപ്പ് വർണ്ണം ശക്തിയിലേക്കും ശിവനിലേക്കും വ്യാപിച്ചു എന്ന് കാണിച്ചതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പോൾ പ്രവർത്തനത്തിൽ സൃഷ്ടിയുടെ കാലത്ത് ചൈതന്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു സൂചന കൂടെ ആ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ ഈ ഭാവത്തിൽ വർണ്ണിച്ചു ചേർത്തിരിക്കുകയാണ് അതായത് സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് ബഹിർമുഖമായി ക്രിയാശീലമായി പ്രവർത്തിക്കുമ്പോൾ ഉള്ളിലെ അന്തരാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ബോധം ഉണ്ടാകുന്നില്ല ആ ബോധം മറഞ്ഞു പോകുന്നു അതും ക്രിയയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് മായയാൽ ആവൃതമാണ് ചൈതന്യം മായയാൽ ആവൃതമാണ് ബ്രഹ്മം അല്ലെങ്കിൽ മായാശക്തി കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് മമമായ ദുരത്യയ എന്ന ഭഗവത്ഗീതയിൽ ഭഗവാനും പാടിയിട്ടുണ്ട് വിഷ്ണോർ മായാ ഭഗവതി യയാ സമോഹിതം ജഗത് എന്ന് ഭാഗവതത്തിൽ ശമസ്കന്ധത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മായയാണ് എന്നതിനെ പറയാൻ എല്ലാ കർമ്മങ്ങൾക്കും മൂലമായ മായയാണ് എന്ന് പറയാൻ കാരണം ഈ സംഭവം അതായത് ചൈതന്യത്തെ വ്യാപ്തമായിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് ആഗമശാസ്ത്രങ്ങളിൽ ശാക്തേയ തന്ത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ നിചാരുണ പ്രഭാപൂരത് മജ്ജദ് ബ്രഹ്മണ്ഡ മണ്ഡല എന്ന ആ നാമം നോക്കിയാൽ ഇതോട് ചേർന്നു പോകുന്നൊരർത്ഥം നമുക്കതിന് മനസ്സിലാക്കാം അപ്പോൾ ആ ക്രമത്തില് ഇനിയൊരു തത്വം കൂടി ആഗമശാസ്ത്ര പ്രസിദ്ധമായ സൃഷ്ടിപ്രക്രിയയുടെ മറ്റൊരു തത്വവും കൂടി ദേവിയുടെ കാരുണ്യത്തിന് വിഷയമാക്കി അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇതിൽ അഞ്ച് ദേവതാ സങ്കല്പമുണ്ട് ഇപ്പോൾ സൃഷ്ടി സ്ഥിതി ലയം ഇത് മൂന്നും കൂടെ ചേർക്കുമ്പോൾ ത്രിദേവതാ സങ്കല്പം നമുക്കറിയാം എന്നാൽ ആഗമശാസ്ത്രങ്ങളിൽ പഞ്ചകൃത്യം എന്നൊരു ഭാവനയുണ്ട് ഇതിനെക്കുറിച്ച് ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ പഞ്ചകൃത്യത്തിൻ്റെ സാമ്യതയാണ് ശിവശക്തി ഐക്യമെന്നും അവിടെ സൂചിപ്പിച്ചിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ പഞ്ചകൃത്യങ്ങളെന്ന് പറയുന്നത് കൃത്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത് ചെയ്യേണ്ട കാര്യം എന്നർത്ഥത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അല്ലെങ്കിൽ ആവരണം അനുഗ്രഹം ഇതിനെയാണ് പഞ്ചകൃത്യങ്ങളെന്ന് ആഗമശാസ്ത്രങ്ങളിൽ തന്ത്രങ്ങളിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും തന്ത്രശാസ്ത്രം പ്രവർത്തിക്കുന്നത് അപ്പം ഈ പഞ്ചകൃത്യങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ക്രിയാശീലമാക്കുന്നത് സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും തിരോധാനത്തെയും അനുഗ്രഹത്തെയും ക്രിയാശീലമാക്കുന്നത് പരാശക്തിയാണ് ആ പരമമായ പ്രവർത്തക ശക്തിയാണ് അതുകൊണ്ട് ഈ അഞ്ച് കൃത്യങ്ങൾക്കും കർത്താക്കളായ ദേവതാ സങ്കല്പങ്ങൾ വിഷ്ണു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈശ്വരൻ സദാശിവൻ ഇങ്ങനെയാണ് അഞ്ച് ദേവതാ സങ്കല്പങ്ങൾ വന്നിരിക്കുന്നത് സൃഷ്ടിക്ക് ബ്രഹ്മാവ് സ്ഥിതിക്ക് വിഷ്ണു സംഹാരത്തിന് രുദ്രൻ ഇത് പ്രസിദ്ധമാണ് തിരോധാനത്തിന് ആവരണത്തിന് ഈശ്വരൻ പിന്നെ അനുഗ്രഹത്തിന് സദാശിവൻ ഇത് ആഗമശാസ്ത്രത്തിൻ്റെ വിശേഷ സങ്കല്പമാണ് ആ സങ്കല്പമനുസരിച്ചാണ് ഈ ശ്ലോകം ഇവിടെ വർണ്ണിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം സൗന്ദര്യലഹരിയിൽ മുഴുവൻ തന്ത്രശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങളും ഉപനിഷത്ത് തത്വങ്ങളും ചേർത്താണ് വർണ്ണിച്ചിരിക്കുന്നത് അതിൽ ഭക്തിയും കാവ്യവും ഭാവനയുമൊക്കെ ചേർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തന്ത്രശാസ്ത്രത്തിൻ്റെ സാമാന്യ ബോധം അറിവുണ്ടെങ്കിൽ മാത്രമേ പല ശ്ലോകങ്ങളുടെയും അർത്ഥം അല്ലെങ്കിൽ പല ശ്ലോകങ്ങളും ഏത് താത്പര്യത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പലപ്പോഴും നമ്മൾ പുരാണങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന കഥകളുമായിട്ട് ബന്ധമില്ലാത്ത ചില വിശിഷ്ടമായ വിചിത്രമായ കൽപ്പനകൾ തന്ത്രശാസ്ത്രങ്ങൾ ആഗമശാസ്ത്രങ്ങളിലും ഉണ്ട് അതെല്ലാം ഇവിടെ സൗന്ദര്യലഹരിയിൽ വന്നിരിക്കുകയാണ് മാത്രമല്ല ഈ സൗന്ദര്യലഹരിയിലെ തന്ത്രശാസ്ത്ര വർണ്ണന ശാക്തേയ രീതി സാധനാരീതി സമയാചാരമനുസരിച്ചുള്ളതാണ് ഇത് നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ആന്തരിക സാധനയുടെ ഭാഗമായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ധാതാ സൂതേ ധാതാ ബ്രഹ്മാവ ധാരണം ചെയ്യുന്ന അർത്ഥത്തിൽ എന്ന് പറയുന്നു ബ്രഹ്മാവ ജഗത്തിനെ നിർമ്മിക്കുന്നു ഹരിഹി ജഗത് അവതി ഹരി ഭഗവാൻ വിഷ്ണു ജഗത് എന്നുള്ളത് ചേർത്ത് പറയണം ഭഗവാൻ വിഷ്ണു ജഗത്തിനെ രക്ഷിക്കുന്നു ഈ സൃഷ്ടിയെ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നു രുദ്ര ജഗത് ക്ഷപയതേ സംഹാരകാലമാകുമ്പോൾ പ്രളയകാലമാകുമ്പോൾ രുദ്രഭഗവാൻ രൗദ്ര രൂപം ധാരണം ചെയ്ത് ജഗത്തിനെ ക്ഷയിപ്പിക്കുന്നു പിന്നെ ഈശഹ ഏതത് തിരസ്കുർവൻ സ്വമപി വപുഹു തിരയതിരസ്കുറവൻ ഏതത് സ്വമപി വപുഹു സ്ഥിരയതി എന്ന് രണ്ടാമത്തെ പാദത്തിൽ പറഞ്ഞു ഈശ്വരൻ ഈശ്വരഭാവത്തിൽ എല്ലാത്തിനെയും തന്നിൽ ഉൾക്കൊണ്ട് നി കാരണരൂപമായ തത്വമാണ് ഈശ്വരൻ ഉപനിഷത്തിൽ അവ്യാകൃതം അവ്യക്തം മായാവുപാധി എന്നൊക്കെ ഈശ്വരനെ വർണ്ണിക്കാറുണ്ട് അപ്പോൾ ഈശ്വരൻ എന്താ ചെയ്യുന്നത് ഈ മൂന്നെണ്ണത്തിനെയും അതായത് മൂന്ന് ദേവന്മാരെയും മൂന്ന് പ്രവൃത്തികളെയും സൃഷ്ടി സ്ഥിതി സംഹാരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈ മൂന്നിനെയും തിരസ്കുറുവൻ ആവൃതമാക്കിയിട്ട ഇപ്പോൾ ഒരു ബീജത്തിൽ ഒരു വിത്തിൽ എങ്ങനെയാണോ വൃക്ഷത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഇരിക്കുന്നത് ആ വിത്തിൽ നിന്നാണ് മരം മുളച്ചു വരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ശക്തി മുഴുവൻ ആ വിത്തിൽ ഏകീകൃതമായിരിക്കുന്നു ആവൃതമായിരിക്കുന്നു അങ്ങനെ ഈ മൂന്നിനെയും ഏതത് ത്രിതയം ഈ മൂന്നും ഈ മൂന്നിനെയും ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഏത് തിരസ്കൃവൻ ഇവയെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് സ്വമപി തിരയതി ഈശ്വരൻ ഈശ്വരന്റെ സ്വഭാവവും സ്വന്തം ശരീരവും അതോടൊപ്പം തന്നെ മറയ്ക്കുന്നു അപ്പൊ സർവ തീരുന്നു ഒന്നും അറിയാത്ത ഒരവസ്ഥയിലെത്തുന്നു ഇതാണ് നാലാമത്തെ അവസ്ഥ തിരോധാനാവസ്ഥ അവിടെ ജ്ഞാനമുണ്ടാകുന്നില്ല സത്വമോ രജസോ തമസോ ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നില്ല അങ്ങനെ അവസ്ഥയിൽ പൂർണ്ണ പ്രളയത്തില് പൂർണ്ണ അന്ധകാരത്തില് താമിശ്ര അന്ധകാരം എന്നാണ് അതിന് പറയുക ഏറ്റവും ഘനമായിട്ടുള്ള അന്ധകാരം ആ അന്ധകാരത്തിൽ അങ്ങനെ ലയാവസ്ഥയെ പ്രാപിക്കുന്നു പിന്നെയോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നത് സൃഷ്ടിയാണ് ആ സൃഷ്ടിയാണ് അനുഗ്രഹം എന്നിവിടെ പറയുന്നത് ആ സൃഷ്ടിയുടെ സത്വം ആ സൃഷ്ടിയുടെ തത്വം ആ സൃഷ്ടിയുടെ കർമ്മ കർമ്മസാരം അതെല്ലാം നിൽക്കുന്നത് സദാശിവനിലാണ് അതാ സദാശിവനെ വർണ്ണിക്കുന്നതാണ് അടുത്ത പാദം സദാ പൂർവ സർവം തതിദം തവ ക്ഷണചലിതയോ ഭ്രൂലത്തികയോ ആജ്ഞാ ലംബ്യ സദാപൂർവസർവം തതിതമനുഗൃാതിജ ശിവ സ്തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭ്രൂലതികയോ എന്നാണ് വരിക്കണം സദാപൂർവ ശിവ സദാശബ്ദം ഏതൊരു ശിവശബ്ദത്തിന് മുന്നിലിരിക്കുന്നുവോ ആദ്യമായി വരുന്നതോ അപ്പോൾ സദാ എന്ന് ചേർത്ത് ശിവശബ്ദം ഉച്ചരിക്കുമ്പോൾ സദാശിവനെന്നായി അതിനെ ശ്ലോകത്തിൽ വർണ്ണിക്കാൻ ഒരു പ്രത്യേക ഭാവനയിൽ വർണ്ണിച്ചു എന്നേ ഉള്ളൂ വീണ്ടും സൃഷ്ടിയുണ്ടാകുന്ന ആ അവസ്ഥയിൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ സൃഷ്ടിയാണ് നമ്മുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം കർമ്മമാണ് കർമ്മം അവ്യക്ത അവസ്ഥയിലിരിക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ആ കർമ്മം കൊണ്ട് ഏതൊരു പ്രയോജനവും ഇല്ല കർമ്മത്തിൻ്റെ പ്രയോജനമുണ്ടാകുന്നത് കർമ്മം പ്രവർത്തിച്ച് അതിൽ നിന്ന് ഫലം ഉളവാകുമ്പോഴാണ് അപ്പം അതുകൊണ്ടാണ് സദാശിവന്റെ ഭാവം അനുഗ്രഹമായി പറഞ്ഞത് അങ്ങനെ സദാപൂർവ ശിവ എന്ന് ചേർക്കുക സദാശബ്ദം ആദ്യമായിട്ടുള്ള ശിവൻ അതായത് സദാശിവൻ സർവം തതിതം അതെല്ലാം തന്നെ എന്തൊക്കെയാണോ ലയ ലയാവസ്ഥയിൽപ്പെട്ടത് എന്താണ് ലയാവസ്ഥയുടെ സ്ഥിതി നാലും ലയാവസ്ഥയിലാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ആവരണാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് നാലിനെയും എടുത്തുകൊണ്ട് വീണ്ടും അനുഗ്രഹിക്കുന്നു അനുഗൃണാതി എന്ന പദം തന്നെ ചേർത്തു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആഗമശാസ്ത്രമനുസരിച്ചിട്ടുള്ള ക്രമമാണ് സൃഷ്ടി സ്ഥിതി ആവരണം അനുഗ്രഹം അപ്പോൾ തതിദം അനുഗൃണാതി ച ശിവ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് അവിടെ ദേവിയുടെ അസ്തിത്വം എന്താണ് ദേവി എന്താണ് ചെയ്യുന്നത് പറയുന്ന ആ സദാശിവൻ പ്രവർത്തകനാകുന്നത് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാകുന്നത് ക്ഷണചലിതയോഹോ ഭ്രൂലെത്തിക്കയോഹോ ആജ്ഞാം ആലംപ്യ അലയോ അമ്മേ ആ അവസ്ഥയില് പരാശക്തിയായിട്ടുള്ള നിന്റെ ഭൃഗുടികളുടെ ചലനം നോക്കിയിട്ട് നമ്മുടെ ഭ്രൂ പുരികങ്ങൾ പുരിക കൊടികളുടെ ചലനം നോക്കിയിട്ട് അത് ഇങ്ങനെ ചില ഭാവങ്ങളൊക്കെ പ്രകടമാക്കാൻ പുരുകക്കൊടി ചലിപ്പിക്കുന്നു ചലിപ്പിച്ച് കാണിക്കും അപ്പോൾ അഭിനയത്തിലൊക്കെ പുരുകക്കൊടിക്ക് വലിയ സ്ഥാനമുണ്ട് അത് ചലിക്കുന്നതനുസരിച്ച് ചില സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമുക്കറിയാം അത് പുരികം ചലിപ്പിച്ച് കാണിച്ച് അമ്മ ആ ന സൃഷ്ടി ചെയ്തോളൂ എന്ന് പുരികം കൊണ്ട് കാണിക്കുന്നു ആ പുരികം കൊണ്ട് കാണിച്ച ചലനത്തെ മനസ്സിലാക്കി ആ സൃഷ്ടി ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷണചലിതയോർ അതൊരു ക്ഷണത്തിലാണ് ഉണ്ടാകുക പെട്ടെന്നുണ്ടാകുന്നു ആ പെട്ടെന്നുള്ള ചലനം മനസ്സിലാക്കി ഭ്രൂലത്തികയോഹോ ക്ഷണചലിതയോഹോ ആജ്ഞാമാലംബ്യ നേരിട്ട് വാക്കാലൊന്നും പറഞ്ഞിട്ടില്ല ആ പുരുകക്കുടികളുടെ ചലനം കൊണ്ട് എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കിയാണ് സദാശിവൻ അടുത്ത സൃഷ്ടിക്ക് തയ്യാറാകുന്നത് എന്ന് വർണ്ണിക്കുകയാണ് അവിടെയാണ് പരാശക്തിയുടെ സ്ഥാനം നേരത്തെ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ശ്ലോകം തന്നെ ഇക്കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ശിവശക്തി ആയുക്തോ യതിഭവതിശക്തപ്രഭവിതും എന്ന് പറഞ്ഞത് യതിശക്തപ്രഭവിത്തും എന്തെങ്കിലും ചെയ്യാൻ സൃഷ്ടി ചെയ്യാൻ പ്രവർത്തിക്കാൻ കഴിയുന്നത് ശക്തി കൊണ്ടാണ് ശക്തി ശക്തിശക്തി മതോരഭേദാര്യസ്വാമിജികൾ ഗീതാഭാഷ്യത്തിലും പറയുന്നുണ്ട് ശക്തിരഹി രഹിതസ്യ പ്രവൃത്തി അനുഭവത്തേ എന്നും ആചാര്യസ്വാമിജികൾ ഭാഷ്യങ്ങളിലും പ്രസ്ഥാനത്തറേ ഭാഷ്യങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ മായാശക്തി ഇല്ലാതെ ചൈതന്യത്തിന് സ്വതവേ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല ആ ഉപനിഷത്വവും വേദാന്ത തത്വവും ഇവിടെ ഉൾക്കൊള്ളിച്ചു അങ്ങനെ ആ സൃഷ്ടി പ്രകടമായി അപ്പോൾ ഇവിടെ അനു എന്ന പദത്തിന് സാധാരണ നമുക്ക് പറയാവുന്ന അർത്ഥം അനുഗ്രഹിക്കുന്നു എന്നാണ് എന്നാൽ സ്വീകരിക്കുന്നു എന്നൊരർത്ഥവും പറയാം അനുഗൃണാതി എന്ന് പറഞ്ഞാൽ തുടർന്ന് സ്വീകരിക്കുന്നു എന്നർത്ഥവും പറയാം അപ്പോൾ അമ്മയുടെ പരാശക്തിയുടെ പ്രവർത്തനത്തിനുള്ള ആജ്ഞയെ അനുമതിയെ സ്വീകരിച്ചുകൊണ്ട് സദാശിവൻ സൃഷ്ടിയാകുന്ന കർമ്മം ഉള്ള പ്രവർത്തകനാകുന്നു അപ്പം സൃഷ്ടിയായിട്ട് സൃഷ്ടി പ്രവൃത്തിയിൽ വരുന്നത് അമ്മയുടെ തന്നെ പ്രവർത്തനമാണ് അത് രജോഗുണത്തിൻ്റെ പ്രവർത്തനമാണ് എന്നാൽ ആ സൃഷ്ടിയുടെ മുഴുവൻ തത്വമായിട്ട് ഏകരൂപമായ തത്വമായിരിക്കുന്നത് സദാശിവ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ആഗമശാസ്ത്രമനുസരിച്ചിട്ടുള്ള മോക്ഷാവസ്ഥ ആ സദാശിവനുമായിട്ട് ഐക്യം പ്രാപിക്കുക അവിടെ ശിവനും ശക്തിയും ഐക്യരൂപത്തിലിരുന്ന ഏകമായിരുന്നിട്ടുള്ള ആ ഭാവത്തില് സ്വയം തന്നെ എല്ലാമായിരിക്കുന്ന ഭാവം അതുകൊണ്ടാണ് സദാശിവനെ ആ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് താത്വികമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇവിടെ സംഹാരമൂർത്തിയായിട്ടുള്ള രുദ്രനും അതുപോലെ അനുഗ്രഹം ചെയ്യുന്ന സദാശിവനും രണ്ടും ശിവന്റെ തന്നെ ഭാവമാണെങ്കിലും രണ്ടും ഭിന്നമായിരിക്കുകയാണ് അപ്പോൾ രുദ്രരൂപം സംഹാരക്രിയ ചെയ്യുന്ന ആ ഭാവമാണ് ഇപ്പോൾ ഭൈരവരൂപം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്നാൽ സദാശിവൻ അതിലും ഉത്തമമായിട്ടുള്ള അതിലും മുകൾ പടിയിലുള്ള ഒരവസ്ഥയാണ് അതിനെയാണ് ചൈതന്യത്തിൻ്റെ സ്വരൂപമായിട്ട് പറയുന്നത് അപ്പം ഇവിടെ ദേവിയുടെ ഐക്യം സ്ഥിതി ചെയ്യുന്നത് സദാശിവഭാവത്തിലാണ് പിന്നെ ഈശ്വര ഭാവം അതിന് മധ്യത്തിൽ വരുന്നു എല്ലാത്തിൻ്റെയും കർമ്മത്തിൻ്റെ ആവരണാത്മകമായ രീതിയിൽ അവിടെ വരുന്നു അപ്പം അങ്ങനെ മായയുടെ ശക്തിയും ശിവന്റെ പ്രവർത്തനവും ശിവന്റെ ചൈതന്യ സ്വരൂപവും അതുപോലെ തന്നെ സൃഷ്ടിയിലെ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്ന ആക്രമവും ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൃഷ്ടിയുടെ തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കും അത് എന്നുള്ളത് സാധാരണ ശാസ്ത്രങ്ങൾ കാണുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയ അനുസരിച്ച് ഇവിടെ ദേവിയുടെ ഭാവത്തെ വർണ്ണിച്ചു അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന സാധകർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാവത്തിൽ അതിനെ പ്രകടമാക്കുമ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതുപോലെ തിരോധാനവും എല്ലാം ഒന്നായിട്ട് മറഞ്ഞിരിക്കുന്ന ആ മഹാപ്രളയ അവസ്ഥയും പിന്നെ അതിൽ നിന്ന് വീണ്ടും സൂര്യനുദിച്ച് ഉയരുന്നത് പോലെ വീണ്ടും സൃഷ്ടിയിലേക്കുള്ള വരവ് സുഷിപ്തി അവസ്ഥയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുന്നത് പോലെ സൃഷ്ടിയിലേക്കുള്ള വരവ് ഇതെല്ലാം ആ പരാമ്പികയുടെ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ കണ്ണ് ഇമവെട്ടുന്നത് പോലും ആ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം ആ ധ്യാന പ്രക്രിയയാണ് ഇവിടെ വർണ്ണിച്ചത് ഈ രീതിയിൽ ഇരുപത്തി ശ്ലോകം മനസ്സിലാക്കാൻ കഴിഞ്ഞു